സുഗത കുമാരി 1934 ജനുവരി 22 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴുവേലി തറവാട്ടിൽ ജനിച്ചു. പിതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ, മാതാവ് വി കെ കാർത്യായനി അമ്മ. ഭർത്താവ് പരേതനായ ഡോക്ടർ കെ വേലായുധൻ നായർ. മകൾ ലക്ഷ്മി തത്വശാസ്ത്രത്തിൽ MA ബിരുദം നേടിയിട്ടുണ്ട്. സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ സുഗതകുമാരി വഹിച്ചത് വലിയ പങ്കാണ്. അഭയഗ്രാമം, അഗതികളായ സ്ത്രീകൾക്കു വേണ്ടി അത്താണി എന്ന ഭവനം, മാനസിക രോഗികൾക്കു വേണ്ടി പരിചരണം എന്നിങ്ങനെ കേരളത്തിലെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ പങ്ക് വലുതായിരുന്നു. സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു സുഗതകുമാരി. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുഗതകുമാരി അശ്രാന്തം പരിശ്രമിച്ചിരുന്നു. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന് 2009 അർഹയായിട്ടുണ്ട്. 1961 മുത്തുച്ചിപ്പി എന്ന കൃതിയായിരുന്നു ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 1967 പാതിരാപ്പൂക്കൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അതിനുശേഷം ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രാത്രിമഴ എന്ന കൃതിയെ തേടിയെത്തുന്നത്. 1968 പാതിരാപ്പൂക്കൾ എന്ന കൃതിയിൽ തുടങ്ങി 2013 മണലെഴുത്ത് എന്ന കൃതി വരെ 11 പുരസ്കാരങ്ങൾ സുഗതകുമാരിയെ തേടിയെത്തിയിട്ടുണ്ട്. പ്രകൃതിയെ സ്നേഹിച്ച് കൊതിതീരത്ത ആ അമ്മ കവി ആ സ്നേഹം ബാക്കിയാക്കി യാത്രയായി.